അള്ളാഹു ചെയ്ത ചില റുസകളുണ്ട് ഒഴിവുകൾ കഴിവുകളുണ്ട് ആ ഒഴിവ് കഴിവിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഓട്ടം അങ്ങനെ ചെറിയ ഓട്ടം അതുകൊണ്ട് വലുതാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ എന്താക്കുകയാണ് ചാടുകയാണ് ഇത് ശരിയാവില്ല ഹജ്ജ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമായ മനുഷ്യന് മരിക്കണതുവരെ മുസ്ലിമായി മുമിനായി ജീവിക്കാനുള്ള ഫ്യുവൽ നിറക്കുന്ന ഫ്യൂവൽ സ്റ്റേഷനാണെന്ത് ഹജ്ജ് എന്ന് പറഞ്ഞു അതൊരു ഹജ്ജ് തന്നെ അതുകൊണ്ടാണല്ലോ ഒരു ഹജ്ജാണ് നിർബന്ധം ഒരു ഹജ്ജ് എന്തൊള്ളു നമസ്കാരം ഒന്നല്ലല്ലോ നിർബന്ധം ഒരു ഹജ്ജ് ഒരൊറ്റ ഹജ്ജ് കൊണ്ട് തന്നെ ഇവൻ അവൻ്റെ ജീവിതത്തിന്റെ അവസാനം വരെയുള്ള നിറച്ച് വരണം മക്കത്ത് പോയിട്ട് നിറച്ച് വരണം ഈ രൂപത്തിൽ നോക്കി നിങ്ങള് ഹജ്ജിന് പോകുമ്പോ എന്താ മനുഷ്യന്റെ മനസ്സ് തയ്യാറാകണം ഹജ്ജിന് പോകാൻ കുട്ടികളി മക്കളൊക്കെ ഒഴിവാക്കി പോകല്ലേ മനസ്സ് തയ്യാറാകണം ഓക്കെ ഞങ്ങള് അതിന്റെ ജിഹാദിന് പോകുമ്പോ എന്താണ് ആവശ്യം അതൊക്കെ ഹജ്ജിന് പോകും ശരീരത്തിന് തയ്യാറെടുപ്പ് വേണം വിചാരിച്ചല്ലേ ഡോക്ടറെ കണ്ട് എനിക്കെന്തെങ്കിലും രോഗമുണ്ടോ ഞാൻ എന്താ ചെയ്യുക കുറേ ടെസ്റ്റും ഇതൊക്കെ ചെക്കപ്പൊക്കെ നടത്തി പ്രശ്നമൊന്നുമില്ല എനിക്ക് ഓടാം ചാടാം നടക്കാം എന്നൊക്കെ വന്നു അല്ലേ ഞാൻ ഫിറ്റാണ് അജിനോണ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞിട്ട് ശരി പിന്നെ ആത്മീയമായ തയ്യാറെടുപ്പ് വേണം ആത്മീയമായ തയ്യാറെടുപ്പ് എന്താ സ്റ്റെൽഫാർ നടത്തണം തെറ്റുകളോ കുറ്റങ്ങളോ ആരോടും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ചെന്ന് മാപ്പാക്കാൻ പറയണം അല്ലേ പുറത്ത് വരാൻ വേണ്ടി ആവശ്യപ്പെടണം ഇങ്ങനെയുള്ള എല്ലാത്തരം ഒരു ഒരു പരിശീലനങ്ങളും എല്ലാ തരത്തിലുമുള്ള തയ്യാറെടുപ്പുകളും നടത്തിയ ശേഷമുള്ള കർമ്മമാണെന്ത് ആ ഹജ്ജിന് ആ ഹജ്ജിന് ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ ആ ഹജ്ജിന് ഇതിൻ്റെ ഇടയിൽ അള്ളാഹു ചേർത്തു പറഞ്ഞത് നൂറ്റി തൊണ്ണൂറ്റാറ് മുതൽ ഇരുപത്തി ഇരുന്നൂറ്റി മൂന്നാമത്തായത് വരെ അഥവാ നൂറ്റി തൊണ്ണൂറ്റഞ്ചാമത്തായത്തിൽ യുദ്ധം കഴിഞ്ഞിട്ട് നൂറ്റി തൊണ്ണൂറ്റാറ് മുതൽ ഇരുന്നൂറ്റിമൂന്ന് വരെയുള്ള വചനങ്ങളിൽ ഹജ്ജിനെ പറഞ്ഞത് ആ ഹജ്ജ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിന് ജിഹാദ് ചെയ്യാനുള്ള യഥാർത്ഥത്തിലുള്ള പരിശീലനം തന്നെയാണ് ഏത് ജിഹാദിനും ആയുധം കൊണ്ടുള്ള ജിഹാദിന് മനസ്സുകൊണ്ടുള്ള ജിഹാദിന് ശരീരം കൊണ്ടുള്ള ജിഹാദിന് ഖുഹം കൊണ്ടുള്ള ജിഹാദിന് ഏത് ജിഹാദിനുമുള്ള പരിശീലനമാണ് പരിശീലനമാണെന്ത് അതുകൊണ്ടാണ് അതിനെ എന്താക്കിയത് ഇതിൻ്റെ അടക്ക് വെച്ച് പറഞ്ഞത് എന്ന് പ്രത്യേകം നാം ഓർക്കുക ഇനി നിങ്ങളാലോചിച്ച് നോക്കൂ ഇവിടെ യഥാർത്ഥത്തിൽ ഈ വിഷയം കൂടി കഴിഞ്ഞാൽ പിന്നീട് നമ്മെ സംബന്ധിച്ചിടത്തോളം തുടർന്നുള്ള വചനങ്ങൾ യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾക്കുള്ള ഉപദേശങ്ങളാണ് മുസ്ലിമീങ്ങൾക്കുള്ള ഉപദേശങ്ങൾ ആ ഉപദേശങ്ങൾ ആ ഉപദേശങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് മനുഷ്യന്മാരുടെ ചില ഇനങ്ങളെക്കുറിച്ച് പറയുന്നു രണ്ട് ഇനം മനുഷ്യന്മാരെക്കുറിച്ച് പറയുന്നുണ്ട് രണ്ട് ഇനം മനുഷ്യന്മാർ അത് അതിൻ്റെ അടയ്ക്ക് ഇങ്ങനെയാണ് പറയാണ് ഇരുന്നൂറ്റി നാല് മുതൽ ഇരുന്നൂറ്റിയേഴ് വരെയുള്ള വചനങ്ങളാണ് കൂറാണ്ട ഇരുന്നൂറ്റി നാല് മുതൽ ഇരുന്നൂറ്റി ഏഴ് വരെയുള്ള വചനങ്ങളാണ് ഇങ്ങനെയാണ് തുടങ്ങണത് ഒമിനു ويشهد الله على ما في قلبه وهو ألد الخصام وإذا تولى سعى في الأرض ليفسد فيها ويهلك الحرث والنسل والله لا يحب الفساد وإذا قيل له اتق الله أخذته العزة بالإثم فحسبه جهنم ولبئس المهاد هذا الجروبا مو نايت ومن الناس من يعجبك قوله في الحياة الدنيا ومن الناس من يعجبك قوله في ഒമിനി ദുനിയ ജനങ്ങളുടെ കൂട്ടത്തിലെ ഒന്നാമത്തെ ടീം ഭയങ്കരമായി വർത്താനം പറയും വലിയ വർത്താനക്കാരായിരിക്കും ഓരോ വാക്ക് കേട്ടാൽ നിനക്ക് ഭയങ്കര കൗതുകം തോന്നുന്ന ഒമിനാസിമി ദുനിയ ുൽ ഹിസാം ഭയങ്കരമായി സത്യൊക്കെ ചെയ്ത് പറയും സത്യമാണേ നേരാണേ ഞാൻ പറയണമെന്നൊക്കെ പറയും അവനാകട്ടെ ഭയങ്കര തർക്കിക്കുന്നവനായിരിക്കും അലദ്ദുൽ ഹിസാം അങ്ങോട്ട് ഒരു ലക്ഷണം ഇങ്ങനെ പറയും ഓ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഓടി നടക്കും കുഴപ്പമുണ്ടാക്കലാണ് അവൻ്റെ സ്ഥിരം ഏർപ്പാട് എല്ലാ അത് ഇഷ്ടമല്ല അവനോട് ഞാനിതിൻ്റെ അടക്കങ്ങൾ അവനെ പിടിച്ചു നിർത്തിയിട്ടോ ഇതൊന്നും ചെയ്യണത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഇസ്മി ഓൻ അവിടെ തന്നെ നിൽക്കും ഓന് മടങ്ങാൻ കഴിയല്ല കാരണം മടങ്ങിയാൽ ഓൻ്റെ പേരും ഓൻ്റെ പേരും പ്രശസ്തിയൊക്കെ എന്താവും നഷ്ടപ്പെടും അങ്ങനത്തെ ഒരു ടീം ജനങ്ങളുടെ കൂട്ടത്തിലെ ഒന്നാമത്തെ ടീം രണ്ടാമത്തെ ടീമ്ലാത്തില്ല അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി സ്വന്തം നെഫ്സിനെ വിൽക്കുന്നവർ എന്തായാലും ശരി അള്ളാഹുക്ക് ഇഷ്ടാതാ എന്നാ പിന്നെ ഞാനില്ല ഞാൻ സ്വന്തം നെഫ്സിനെ എന്നാ പറഞ്ഞത് ഒമിൻ നാസി മയ്യശ്രി എന്ത് വിഷയായാലും ശരി അള്ളാഹക്ക് തൃപ്തി ഉള്ളതാണെങ്കിലേ ഞാനുള്ളൂ അള്ളാക്ക് ഇഷ്ടമില്ലാത്താണോ ഞാൻ ഒഴിവാക്കി എനിക്കതിന് എന്ത് നഷ്ടം വന്നാലും ശരി ഞാനിങ്ങനെ കൺകൂട്ടി വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര നഷ്ടം ഒരാട്ടെ എന്നാലും എന്താ കാരണം എന്താ ഞാൻ ഉദ്ദേശിക്കുന്നത് ദീപ്തില്ല ഇവിടെ ഭയങ്കര രസമുണ്ട് ആദ്യത്തെ ഗ്രൂപ്പിന്റെ ആയത്ത് അള്ളാഹു അവസാനിപ്പിക്കണമെന്ന് എങ്ങനെ അറിയോ ലാ യുഹിബുൽ ഫസാദ് വലബി മിഹാദ് രണ്ട് കാര്യമാണ് ഫസാദ് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല പിന്നെ വലബി ഫഹസ്ബുഹു ജഹന്നം വല്ലബി ഇസ്സൽമിഹാദ് അവന് പോകാനുള്ളത് നിരകത്തിലേക്കാണ് ആ സ്ഥലം വളരെ മോശം തന്നെയാണ് എന്നാണ് ഒന്നാമത്തെ ഗ്രൂപ്പ് രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ വിശ് വിശേഷണം അള്ളാഹു റഊഫും ബിൽ ഇബാദ് അള്ളാഹു അവൻ്റെ അടിമകളോട് റഊഫ് ദയയുള്ളവനാണ് റൂഫാണ് അള്ളാഹു കരുണയുള്ളവനാണ് ദയ ഉള്ളവനാണ് അത് ശരിക്കും രണ്ട് ഗ്രൂപ്പിനും ഇങ്ങനെ ആ ഒരു വ്യത്യാസം മനസ്സിലാകാൻ വേണ്ടി തന്നെയാണ് യഥാർത്ഥ ഗ്രൂപ്പ് ഏതാ രണ്ടാമത്തേതാണ് ആദ്യത്തെ ഗ്രൂപ്പിൽ നമ്മൾ പെടാൻ പാടില്ല ഒരു ഓരോ വർത്താനുഷാറായിരിക്കും നാവിന് നില ഉണ്ടാവും സംസാരം ഭയങ്കരമായിരിക്കും പക്ഷേ അല്ല തെക്കില്ലാന്ന് പറഞ്ഞോടുകൂടി അവരണ്ടെങ്കിൽ മനസ്സിലാവും എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ പോകും അവരുടെ സങ്കേതം നരകമാണ് രണ്ടാമത്തെ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞു എന്താ എന്താശ്ശേരി അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ സന്നദ്ധതയുള്ള തയ്യാറുള്ള ഒരു സമൂഹം ആ ഗ്രൂപ്പിലാണ് നമ്മൾ പെടേണ്ടത് അതുകൊണ്ടാണ് ആ ഗ്രൂപ്പിനെ അള്ളാഹു അവസാനിപ്പിച്ചത് വല്ലാഹു ബിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുവിന് അവൻ്റെ അടിമകളോട് അള്ളാഹു അവൻ്റെ അടിമകൾ എന്ന് പറഞ്ഞാൽ ഇവരാ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനും തൃപ്തിക്കും നിന്നവർ അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറുള്ളവർ അള്ളാഹു ആ കുറ്റത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ അവരോട് അള്ളാഹു റൌഫായിരിക്കും എന്നാണ് പറഞ്ഞത് റ ഊഫ് റൂഫ് എന്ന് പറഞ്ഞാൽ ദയുള്ളവൻ വലിയ ദയ ഉള്ളവൻ റൂഫത്ത് വലിയ ദയ ആര് റ ഊഫ് അപ്പം അങ്ങനെ ജീവിച്ചാൽ നമുക്ക് നഷ്ടമൊന്നും വരില്ല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ അങ്ങനെ ചില ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും അതൊക്കെ അങ്ങനെ ബാഹ്യമായിരിക്കും അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും സുഖം ഉണ്ടാവും കാരണം വല്ലാഹു ബിൽ ബിൽബാദ് വല്ലാഹു ഊഫും ബിൽ അയിബാദ് ആ റവൂഫ് എന്നുള്ള അള്ളാഹുവിൻ്റെ ഇസ്മുണ്ടല്ലോ പേര് അത് റഹത്ത് എന്ന സിഫത്തിൽ നിന്ന് വന്നതാണ് ആ ഇസ്മ ശരിക്കും നമ്മൾ കണ്ട് മനസ്സിലാക്കിയാൽ അള്ളാഹു റഹൂഫാണല്ലേ ആരോട് ബിൽ അയിബാദ് അവൻ്റെ അടിമകളോട് അതും കണ്ട് മനസ്സിലായാൽ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ അങ്ങനെ ആ ഇസ്ലാമിന് വേണ്ടി ദീനിനു വേണ്ടി അല്ലാണ്ട് തൃപ്തിക്ക് വേണ്ടി എന്തെങ്കിലും എനിക്ക് ഒഴിവാക്കിയത് കൊണ്ട് നഷ്ടം വന്നു എന്നൊരു തോന്നൽ നമുക്ക് എന്തു ചെയ്യൂല വരൂല ആ രൂപത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും അതാണ് അപ്പം അവസാനം പറഞ്ഞു നിർത്തിയത് ജനങ്ങളിൽ പെട്ട രണ്ട് വിഭാഗങ്ങളെ കുറിച്ചാണ് അപ്പോൾ നമ്മളിന്ന് നൂറ്റി എഴുപത്തി ഏഴാമത്തെ വചനം മുതൽ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി ഏഴാമത്തെ വചനം വരെ എത്തി ഇൻഷാല്ല ബാക്കി നമുക്ക് അടുത്ത തുടങ്ങാനുള്ളത് മുസ്ലിംങ്ങളോടുള്ള കുറച്ച് ഉപദേശങ്ങളാണ് അപ്പോൾ ഇങ്ങനെ തുടങ്ങിയാൽ അവസാനിക്കാൻ കുറച്ച് സമയമെടുക്കും അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ ഇത്രയും നിങ്ങളിങ്ങനെ ഓതുമ്പോൾ കുർആാൻ ഇങ്ങനെ ഓതീനിപ്പോൾ ഇരുന്നൂറ്റി ഏഴാമത്തെ വരെ ആയത്ത് വരെ ഇങ്ങനെ ഓതുമ്പോൾ നമുക്കിതിങ്ങനെ ഈ സംഗതി ഇങ്ങനെ നിലനിർത്താൻ കഴിയും ആ ഇന്നതാണല്ലേ ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്നിങ്ങനെ എന്താക്കാൻ പറ്റും നിലനിർത്താൻ കഴിയും അള്ളാഹുത്തല്ല ഈ ഖുർആാൻ പഠിക്കുകയും മനസ്സിലാക്കുകയും അതുകൊണ്ട് അമല് കൈ ചെയ്യുകയും ചെയ്യുന്ന നല്ല മനുഷ്യരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിച്ചു തെരുമാറാകട്ടെ അറഹാമുറാഹിമിനായ നാതായി ഖുർആാൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഞങ്ങളനെ ഉൾപ്പെടുത്തേണ്ട മേത്തമ്പുരാനെ ഖുർആൻ പഠിച്ചിട്ട് ഇതുകൊണ്ട് അമല് ചെയ്യാതെ ഞങ്ങൾക്ക് ഖുർആൻ ഞങ്ങൾക്കെതിരെ സാക്ഷി നിൽക്കുന്ന ഒരു

أشهد أن لا إله إلا أنت أستغفرك وأتوب الحمد لله الحمد لله رب العالمين والصلاة والسلام على سيد المرسلين محمد وآله وصحبه أجمعين أما بعد يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ وَلَا تَمُوتُنَّ إِلَّا وَأَنْتُم مُّسْلِمُونَ أعوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ ألم تر إلى الملئ من بني إسرائيل من بعد موسى إذ قالوا لنبي لهم مبعث لنا ملكا نقاتل في سبيل الله قال هل عسيتم إن كتب عليكم القتال ألا تقاتلوا قالوا وما لنا ألا نقاتل في سبيل الله وقد أخرجنا من ديارنا وأبنائنا فلما كتب عليهم القتال تولوا تولوا إلا قليلا منهم والله عليم بالظالمين الله هو سورة جيبي إن أورمي بكغيان سورة البقرة ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വചനങ്ങളാണ് നാം മനസ്സിലാക്കിയത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാമത്തെ വചനം മുതൽ ഇരുന്നൂറ്റി അൻപത്തി രണ്ട് നാൽപ്പത്താറ് മുതൽ അൻപത്തി രണ്ട് വരെയുള്ള വചനങ്ങൾ ഒരു കഥ പറയുകയാണ് താലൂത്തിൻ്റെയും ജാലൂത്തിൻ്റെയും കഥ ഇത് മൂസ അലഹിസലാമിന് ശേഷമുള്ള ഇസ്രായേൽ സമൂഹത്തിൻ്റെ കഥയാണ് യഥാർത്ഥത്തിൽ മൂസ അലഹിസലാമയുടെ കാലത്തുള്ള ഇസ്രായേൽ ജനതയെക്കുറിച്ച് പറഞ്ഞു ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അവർക്കുണ്ടായ പ്രയാസം വിശദീകരിച്ചു അതിൻ്റെ കാരണവും പറഞ്ഞു എന്നിട്ട് മുസ്ലിമീങ്ങൾ എപ്രകാരമായിരിക്കണം എന്ന ഉപദേശവും നൽകി ഇനി ഒരു കഥ പറയുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാമത്തെ വചനം മൂസ അലഹിസ്സലാമിന് ശേഷമുണ്ടായിരുന്ന ചില ഇസ്രായേലി പ്രമുഖർ തങ്ങളുടെ പ്രവാചകനോട് ഞങ്ങൾക്കൊരു രാജാവിനെ നിയോഗിച്ചു തരൂ എന്ന് പറഞ്ഞ സന്ദർഭം മുസാ അലഹിസ്സലാമിൻ്റെ ശേഷമുണ്ടായ ചരിത്രം പറയുന്നത് ഷാമുവേൽ അല്ലെങ്കിൽ സാമുവേൽ പ്രവാചകനോടാണ് ഇസ്രായേൽ ജനത ഈ കാര്യം പറഞ്ഞത് എന്നാണ് അവർ പറഞ്ഞത് ഞങ്ങൾക്കൊരു രാജാവിനെ വേണം എന്തിനാ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു കൊള്ളാം അപ്പോൾ ഈ പ്രവാചകൻ ചോദിച്ചു നിങ്ങൾക്ക് യുദ്ധത്തിന് കൽപ്പന കിട്ടിയാൽ നിങ്ങൾ യുദ്ധം ചെയ്യാതിരുന്നേക്കുമോ സ്വാഭാവികമായ ചോദ്യമാണ് കാരണം അതാണ് ഇസ്രായേൽ ജനതയുടെ രീതി പക്ഷേ അവർ പറഞ്ഞു ഞങ്ങളുടെ താമസ സ്ഥലങ്ങളിൽ നിന്നും സന്ധതികൾക്കിടയിൽ നിന്നും ഞങ്ങളെ പുറന്തള്ളിയ പുറന്തള്ളപ്പെട്ട സ്ഥിതിക്ക് ഞങ്ങൾക്കെങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാതിരിക്കാൻ കഴിയും എന്നാൽ അവർക്ക് യുദ്ധത്തിന് കൽപ്പന നൽകപ്പെട്ടപ്പോഴാകട്ടെ അല്പം പേരൊഴിച്ച് എല്ലാവരും പിന്മാറുകയാണ് ഉണ്ടായത് അള്ളാഹു അക്രമകാരികളെക്കുറിച്ച് നല്ലവണ്ണം അറിയുന്നവനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കഥ ആരംഭിക്കുന്നത് താലൂത്തിൻ്റെയും ജാലൂത്തിൻ്റെയും കഥ ഒരു വ്യത്യാസമുണ്ട് ഈ മുസാലഹിസലാമിൻ്റെ ഇസ്രായേൽ ജനതയും ഇവരും തമ്മിലൊരു വ്യത്യാസമുണ്ട് ഇവിടെ നമുക്ക് രണ്ട് ചിത്രങ്ങൾ കാണാം ഈ ആയത്തിൽ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഫലം ബാലൈഹി മുൽ താലു തവല്ലോ യുദ്ധം നിർബന്ധമാക്കപ്പെട്ടപ്പോൾ അവർ പിന്തിരിഞ്ഞു ഇല്ലാ കലീലം പിന്നു കുറച്ചാളൊഴികെ കുറച്ചാൾ പിന്തിരിഞ്ഞില്ല ന്യൂനപക്ഷം ന്യൂനപക്ഷം പിന്തിരിഞ്ഞില്ല അവർ റെഡിയായി യുദ്ധത്തിനവർ റെഡിയായി അതാണ് തുടർന്നുള്ള വചനത്തിൽ പറയുന്നത്